കെജിഎയു ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു. എപി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ കെജിഒയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ സംഘടനയുടെ ആദ്യകാല മലപ്പുറം ജില്ലയിലെ നേതാക്കളുമായി ബന്ധപ്പെടുകയും ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ സൂചിപ്പിക്കാറുണ്ട് മലപ്പുറത്ത് പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഒരു ചെറിയ റൂമിൽ വെച്ച് പോലും കെജിഒയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഞാനതിൽ സാന്നിധ്യമായിരുന്നു. അന്നൊക്കെ കെജിഒയുടെ ഒരു വളർച്ചയെക്കുറിച്ച് ആശങ്ക ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലയിലും സംസ്ഥാനത്തും നടത്താൻ കഴിഞ്ഞു. സംഘടനയ്ക്ക് ഒരു നല്ല വളർച്ച കഴിഞ്ഞ 5 വർഷം UDF ഭരണകാലത്തുണ്ടായി. സ്വാഭാവികമായും ഭരണത്തിലിരിക്കുന്ന ഒരു സംഘടനയുടെ വളർച്ച എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു അളവ് പോലാക്കി എടുക്കാൻ കഴിയും, പ്രത്യേകിച്ച് ജീവനക്കാരുടെ ഇടയിൽ. പക്ഷെ അതിനുശേഷമുള്ള ഏതാണ്ട് 4 വർഷം പുതിയ ഗവൺമെൻറ് വന്ന് കഴിയും. പക്ഷേ ഈ 4 വർഷത്തെ കേരളത്തിലെ, ഞാൻ മലപ്പുറം ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഗസ്റ്റഡ് ഓഫീസേഴ്സിൻ്റെ നല്ല പങ്കാളിത്തം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളത് കെജിഒയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാപരമായ ശക്തി വളരെയേറെ മുന്നോട്ട് വന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുകയാണ്. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ വിമലൻ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്വതന്ത്ര സമര പോരാട്ടങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സിംബോസിയം ആര്യാടിൻ ഷൗക്കത്തും ഉദ്ഘാടനം ചെയ്തു. VP ദിനേശ് മുഖ്യപ്രഭാഷകനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TA പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംഘടനാ ചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. UDF ജില്ലാ ചെയർമാൻ PTA ജയമോഹൻ, VA കരീം, KP അബ്ദുൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. Pains and Hardwares, Thrissur Road, Valanjiri.